അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം അല്ലേ? ഇവിടെയും എല്ലാവർക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കുന്ന സേമിയ വെച്ചിട്ടൊരു സേമിയ ബിരിയാണി എന്നൊക്കെ പറയാം, സേമിയ എഗ് ബിരിയാണി എന്ന് പറയാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റ് തന്നെ. ഇതെങ്ങനെ റെഡിയാക്കണമെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സേമിയയുടെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് പാക്കറ്റ് വേണമെങ്കിലും എടുക്കട്ടെ. അപ്പോൾ എനിക്ക് ഇത് ആണ് കിട്ടിയത്. അപ്പോൾ ഇത് ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ മുറിച്ച സേമിയ പാക്കറ്റാണെന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. കുറച്ച് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് നന്ന് വറുത്തെടുക്കുകയാണ്. ഇനി വറുത്ത സേമിയ ആകുമ്പോൾ പിന്നെ അധികമായിട്ട് നല്ലതാവും, പിന്നെ അത്ര വറുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. അപ്പോൾ ഇത് വറുക്കാത്ത വലിയ സേമിയാണ്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതുപോലെ സേമിയ വറുത്തിട്ട് ഒന്ന് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളത്തിന് പിന്നെ അളവൊന്നുമില്ല. അപ്പോൾ നമ്മളിത് പിന്നെ നല്ല സേമിയ വേവിച്ചതിന് ശേഷം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സേമിയേൻ്റെ മേലേക്ക് തന്നെ വെള്ളം നിന്നോട്ടെ. ഇട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നിറച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ സേമിയ ഇവിടെ നല്ല തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് പിന്നെ ഒന്ന് ഇറക്കി വെക്കുക. അപ്പോൾ ഇത് പിന്നെ നല്ല കട്ടിയായിട്ട് നിൽക്കണ്ടല്ലോ സേമിയൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ കൊഴുപ്പ് പശയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് ആണ് ഞാൻ അത് ഊറ്റിയെടുക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഞാൻ ഊറ്റിയതിന് ശേഷം ഇതിന് മേലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇത് നല്ലത് കട്ടായിട്ട് കെടുക്കും. അപ്പോൾ അത് നല്ലൊന്ന് വിട്ട് പിന്നെ വേറെ വേറെ ഒക്കെ ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് മാറ്റി വെച്ചിട്ടത്തേക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് പിന്നെ അതിലേക്ക് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ചെറിയ രണ്ട് സവാള എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കുക സവാള ഒന്ന്. അപ്പോൾ സവാള ഒന്ന് പിന്നെ കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടിട്ട് വഴറ്റുമ്പോൾ വേഗം ഒന്ന് വഴന്ന് കിട്ടും. ഞാൻ ഉപ്പിട്ട് നല്ലൊന്ന് വഴന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സവാള നല്ലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ രണ്ട് പച്ചമുളകും ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്, എളുപ്പമാണ്. അപ്പോൾ സേമിയ ഒന്ന് വേവിച്ചതിന് ശേഷം ഇതുപോലെ മസാല ഉണ്ടാക്കിയാൽ മതി. ഇത്ര പണിയൊന്നും നമുക്ക് ഡിന്നറിൻ്റെ സമയത്തും പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വരുന്ന വരുമ്പോൾ നമുക്ക് തക്കാളി രണ്ട് തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഉതിരിക്കിട്ടിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നല്ലൊന്ന് ഉണങ്ങി നല്ലൊന്ന് വരുന്ന വന്നുണ്ട്. ഈ തക്കാളിയൊക്കെ നല്ലൊന്ന് വരന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. കുരുമുളക് ഒന്ന് ചതച്ചെടുത്താൽ നൈസായി പൊടിഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് ബിരിയാണി മസാലപ്പൊടി ഉണ്ടല്ലോ അത്. പിന്നെ ഇത് വെളുത്തുള്ളിയുടെ പൗഡറാണ് ഏറ്റവും. വെളുത്തുള്ളി പിന്നെ ചതച്ചാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടാൽ സമയത്ത് ഇട്ടാൽ മതി. ഇപ്പോൾ ഞാനിവിടെ പൗഡറാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകം ചതച്ചത്, അതും കൂടി ഇട്ടിട്ട് നല്ലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ചൊരു സ്പൂൺ നെയ്യും കൂടെ അതിലേക്ക് ചേർത്തി കൊടുക്കാം. ഒരു ടേസ്റ്റ് ഉണ്ടാവും നെയ്യൊക്കെ ചേർത്തുമ്പോൾ. അപ്പോൾ നെയ്യ് ചേർത്തിയിട്ടുണ്ട്.
എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇനിയൊരു കോഴിമുട്ട ഒന്ന് പിന്നെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കോഴിമുട്ട എടുത്തിട്ടുള്ളൂ, രണ്ടെണ്ണമൊക്കെ എടുക്കണമെങ്കിൽ രണ്ടെണ്ണം എടുക്കാം. അപ്പോൾ രണ്ട് കോഴിമുട്ട വേണം അതിലേക്ക്. അപ്പം ഞാൻ ഒന്നേ ഇപ്പോൾ ഇവിടെ ഉള്ളു, അപ്പം ഞാൻ ഒന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒന്ന് ചിക്കിക്കാണ്ട് ഇതിലേക്കാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണിത്. അപ്പം നിങ്ങൾ പിന്നെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ സേനിയ കൊണ്ടൊക്കെ ഇങ്ങനെ ബിരിയാണി മോഡലൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ മധുരമൊക്കെ പഞ്ചസാരൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ മുട്ടയിലേക്കൊക്കെ ചിക്കി ഒക്കെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച സേമിയ മുഴുവനായിട്ടും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഇനി നമുക്ക് ലാസ്റ്റ് പുതിന ഇലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാണ്ട്. അപ്പോൾ രണ്ടും ഞാൻ മിക്സാക്കി അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അതും ഇതിലേക്കാണ് ചേർത്തിയിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടപ്പോൾ കാണുമ്പോൾ മസാല കുറവുള്ള മാതിരി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അത് മുളക് പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ കളറ് കാണാത്തത്. അപ്പോൾ മസാല ഇതിലേക്കുള്ള മസാല ഒക്കെ ഇത് പാകത്തിന് തന്നെ ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ നല്ല പിന്നെ സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ കോഴിമുട്ട പുഴുങ്ങി വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാണ്ട്. അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ഒരു പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച പിന്നെ കോഴിമുട്ട ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റാണ് ഇങ്ങനെ ആക്കി ചെയ്തിട്ട് പിന്നെ കോഴിമുട്ട ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തപ്പോൾ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. ഒന്ന് വരിഞ്ഞൊക്കെ കൊടുത്തതായിരുന്നു, കുഴപ്പമില്ല. ഇനി ഒന്നെല്ലാം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് പിന്നെ ഒരു ഭാഗം റെഡി ആയതിനു ശേഷം മറ്റേ ഭാഗം മറിച്ചിട്ടിട്ട് നന്നായി റെഡിയാക്കി എടുക്കുക. അപ്പോൾ രണ്ട് ഭാഗവും റെഡി ആയി വരുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് പിന്നെ നമ്മുടെ സേമിയ ബിരിയാണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളത് പിന്നെ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്ന ചട്ടിൽ, അതും ഇതിൻ്റെ മേലാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ സേമിയ ബിരിയാണി ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് പിന്നെ ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണിയാണ്. സേമിയ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്കിനി പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. നമസ്കാരം.